ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഇന്ന് ഈ പുറത്തുവിട്ട കരട് നിർദ്ദേശങ്ങളുണ്ടല്ലോ, അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഉറപ്പാക്കണമെന്നാണ്. സിനിമയിൽ അത് നടപ്പിലാവുക അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ്. അല്ല, അതാണ് ഞാൻ നേരത്തെ തന്നെയാണത്. സിനിമയെ സംബന്ധിച്ച് എല്ലാ സിനിമാ സംഘാധിപത്യം നിറഞ്ഞ സംഘടനകളാണ് ഇവിടെ. ഫെഫ്ക ആവട്ടെ, മാക്ടെ ആവട്ടെ, പിന്നെ അമ്മ അസോസിയേഷനാകട്ടെ, അല്ല നിർമ്മാതാക്കളുടെ അസോസിയേഷനാവട്ടെ, എല്ലാ അസോസിയേഷനിലും അതിനെ ഭരിക്കുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അപ്പം ഇവരെല്ലാവരും കൂടിയാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തീർച്ചയായിട്ടും പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങിയാണ് സിനിമ പോകുന്നത്. ആ പുരുഷന് മുകളിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ, അതായത് അയാൾക്ക് എതിരെ ഒരു പിന്നെ നിയമത്തെ പിന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലേ, കേസ് അവർ കുറെ ദുരന്തം അനുഭവിച്ചു, നടുറോട്ടിൽ അപമാനിക്കപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ നമ്മൾ തന്നെ കാണുന്നുണ്ട് കോടതിയിൽ. ആ ആണിൻ്റെ ഒരു ഒരു പിന്നെ അഹംഭാവം, ഏ എന്നെയോ എന്നോടോ എന്ന് പറയുന്ന ഒരു സാധനം സിനിമയിലുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് സിനിമയിൽ ഈ തുല്യ വേതനം എന്ന് പറയുന്നത് ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ഒരു കാലത്തും സംഭവിക്കില്ല. അതിൽ യാതൊരു സംശയവും ഉണ്ടാവുന്നില്ല എനിക്ക്. എനിക്കറിയാം അത്. അത് പണ്ട് പണ്ട് കാലത്തൊക്കെ നസീർ സാറിനേക്കാളും കുറച്ച് കൂടുതൽ ഷീലാമ്മ വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ വാർത്ത വായിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഇതുപോലെ നസീർ സാറിനും ജയഭാരതിക്കും നസീർ സാറിനും പിന്നെ ഷീലാമ്മയ്ക്കും ശാരദമ്മയ്ക്കും സത്യൻ മാഷിനും എല്ലാവർക്കും തുല്യ വേതനമായിരുന്നു. അന്നത്തെ കാലമല്ല ഇത്. ഇന്ന് ഈ പറയുന്ന ഒരു ഒരു നടനെ കുറിച്ച് നമ്മളൊരു വാക്ക് പറയുമ്പോഴത്തേക്കും ഫാൻസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് തെറിവിളിയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയേ പിന്നെ ഏതെങ്കിലും ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഇപ്പൊ പാർവതി തിരോത്തിന്റെ വിഷയം തന്നെ എടുക്കാം. പാർവതി തിരോത്ത് ഒരു അഭിപ്രായം പറഞ്ഞപ്പോ നടന്റെ ഫാൻസ് എല്ലാവരും കൂടെ അവരെ തെറി വിളിച്ച് ഓടിച്ചു വിട്ടു. എന്നാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് ഫാൻസ് ഉണ്ടോ? ആരെങ്കിലും അവർക്ക് വേണ്ടി വന്ന് സംസാരിക്കും? കുറച്ച് പേര്, കുറച്ച് പിന്നെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരമുള്ള കുറച്ച് പേര് അവർക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും എന്നല്ലാതെ തിരിച്ചങ്ങോട്ട്. അപ്പൊ ഇത് ഇപ്പൊ സത്യത്തിൽ ഒരു സൈബർ പോരാട്ടമാണ് നടക്കുന്നത്. ഈ സൈബർ പോരാട്ടത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അത് തന്നെയാണ് സിനിമയ്ക്കുള്ളിലും സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരു ഒരു മേഖലയിൽ എവിടെ നിന്നാണ് തുല്യ വേതനം ഉണ്ടാകാൻ പോകുന്നത്? ഒരിക്കലും അത് സംഭവിക്കില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഇന്നിപ്പോൾ ഈ സജിചെറിയനുമായുള്ള ചർച്ചയുണ്ടായല്ലോ സംഘടനകളുടെ, അതിനുശേഷം ഞങ്ങൾ ഓരോ സംഘടനാ നേതാക്കളോടും മാക്ടയുടെ അതുപോലെ തന്നെ അമ്മയുടെ ചേംബറിൻ്റെ WCCയുടെ ഇവരോടൊക്കെ ഞങ്ങൾ മാധ്യമങ്ങൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ അത്ഭുതപ്പെടുത്തിയ ഒന്ന് അമ്മയുടെ പ്രതിനിധി പറഞ്ഞ കാര്യമാണ്. അവർ എടുത്തു പറഞ്ഞത് 90% ഞങ്ങൾ അംഗീകരിക്കുന്നു സർക്കാർ പറയുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ, അത് പ്രാബല്യത്തിൽ വന്നോട്ടെ, നല്ലതാണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല, സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഉറപ്പാക്കണമെന്ന കാര്യം. അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്നാണ് ആ പ്രതിനിധി പറഞ്ഞത്. കാര്യമാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത്. അതെ, അതാണ് അതിൻ്റെ സത്യാവസ്ഥ, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ഈ സിനിമയിൽ ഒരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. ഇവിടെ സംഭവിക്കുന്ന എന്തായാലും പലപ്പോഴും അതായത് സ്ത്രീകളോടാണ് ബാർഗെയിനിങ് ചെയ്യുന്നത്. ഈ പുരുഷന്മാരോട്, അതായത് നടന്മാരോട് ഇവർ ബാർഗെയിൻ ചെയ്യുന്നില്ല, സ്ത്രീകളോടാണ് ഇല്ല ഇത്രേ പറ്റുള്ളൂ ഇത്രേ പറ്റുള്ളൂ. അപ്പം പലപ്പോഴും ചിലപ്പോൾ നല്ല കഥാപാത്രത്തിൻ്റെ പേരിലായിരിക്കാം അവർ സമ്മതിക്കുന്നത്. ചിലപ്പോൾ ഒരു നല്ല സംവിധായകൻ്റെ സിനിമയിൽ ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ എന്ന പേരിലാവാം അവർ സമ്മതിക്കുന്നത്. അപ്പം അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് തനിക്ക് കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അത് അഭിനയിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല
എല്ലാ മേഖലയിലും അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്ന സ്ത്രീകൾ പോലും പലപ്പോഴും വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷെ അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടവരാണ്. പക്ഷെ അവർക്ക് പിന്നെ എപ്പോഴും അത് സ്ത്രീയാണോ അതിൻ്റെ എമൗണ്ട് കുറയും. ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് സർക്കാർ പോലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയുള്ള സംഘടനകളുടെ എല്ലാം ബൈലോ ഒന്ന് വാങ്ങി സർക്കാർ ഒന്ന് പരിശോധിക്കണം എന്താണ് ബൈലോയിൽ എഴുതിയിരിക്കുന്നതെന്ന്. അതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ സംഘടനയിൽ 35 വയസ്സായ സ്ത്രീക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നാണ് അതിൻ്റെ ബൈലോയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടൊരു പിന്നെ അംഗത്വം എടുക്കണമെങ്കിൽ ഞാൻ ഹെയർ ഡ്രസ്സറായിട്ട് അംഗത്വം എടുത്തതിന് ശേഷം മാത്രമേ എനിക്കിതിൽ വരാൻ പറ്റൂ. പക്ഷേ അപ്പോഴും 35 വയസ്സായ ഒരാളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അത് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന് ആ നിയമം ബാധകമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എല്ലായിടത്തും സ്ത്രീ എന്ന് പറയുന്നവൾ എപ്പോഴും പുരുഷനേക്കാൾ ഒരുപടി താഴ്ന്ന് നിൽക്കേണ്ടവളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് സിനിമയ്ക്കുള്ളിലുള്ളത്. അതിൽ ഈ സംഘടനകളുടെ പിന്നെ പ്രതിനിധികൾ, അതായത് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മാത്രമല്ല, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പിന്നെ കലാകാരൻ പോലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ മുകളിലുള്ളവരെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ശരി,